വാട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അശ്വിൻ ഭാസ്കർ ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഡിയോ ഇന്റർഫേസിനെ പറ്റിയാണ്, ലൂവിറ്റ് കണക്ട് 6. താങ്ക് യു ലൂവിറ്റ് ഓഡിയോ ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ദ സെൻഡ് ഇറ്റ് ടു മീ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് റിവ്യൂ. ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന ഓഡിയോ ഇന്റർഫേസ് നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇന്റർഫേസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ സാധാരണ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആർ ദോസ് ഫീച്ചേഴ്സ് വർത്ത് ഇറ്റ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് പ്രെറ്റി സ്ലീക്ക് ലുക്കിംഗ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ട് ഈ ഒരു ഓഡിയോ ഇന്റർഫേസിന്. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് മെയ്ഡ് ആണ്, പിന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. ഇത് എന്നെ അത്ര ബോധർ ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗൺ സൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് മെയ്ഡ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഓഡിയോ ഇന്റർഫേസിൻ്റെ ഇൻപുട്സും ഔട്ട്പുട്സും നോക്കാം. ഇതൊരു 6 in 6 out ഓഡിയോ ഇന്റർഫേസ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2 headphone ജാക്സ് ആണ്. അതിൽ ഹെഡ്ഫോൺ 1 ഒരു 3.5 mm ജാക്ക് ആണ്, ഹെഡ്ഫോൺ 2 ഒരു 1/4 inch ജാക്ക് ആണ്. ബാക്കിൽ ആദ്യം തന്നെ വരുന്നത് 2 XLR ഇൻപുട്സ് ആണ്. ഇതിൻ്റെ പ്രീആംസിൽ നമുക്ക് 72 dB ഓഫ് ക്ലീൻ ഗെയിൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രീആംസ് ആണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് 2 സ്റ്റീരിയോ ഔട്ട്പുട്ട് പോർട്സ് കാണാം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പിന്നെ അടുത്തതായിട്ടൊരു 3.5 mm ഔട്ട്പുട്ട് പോർട്ട് കാണാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് കൺസ്യൂമർ സ്പീക്കേഴ്സ് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഹെഡ്ഫോൺ തന്നെ അവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ടോട്ടലി ഈ ഇന്റർഫേസിൽ നമുക്ക് 3 headphones ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഇവിടെ മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു USB-C പോർട്ട് കാണാം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ഡയറക്റ്റ് ഫോണിലേക്ക് ബേൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലെ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹൈ ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് അതിൻ്റെ സൈഡിൽ ഓക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് കാണാം. ഓക്സ് പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്യുന്ന ഓഡിയോ ഡയറക്റ്റ്ലി മോണിറ്റേഴ്സിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല ഫീച്ചറാണ്, കാരണം വേറെ ഒരു ഓഡിയോ ഇന്റർഫേസിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് തന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ മുന്നേ ക്ലയൻസ് വന്ന സമയത്ത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോണിലൊരു ഓഡിയോ ഉണ്ട്, അതെനിക്ക് ഈ മോണിറ്റേഴ്സിൽ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചേരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി നമുക്കത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, ഫയല് സെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇമെയിൽ ചെയ്തിട്ട് പിന്നെ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് പ്ലേ ചെയ്യാം. പക്ഷേ ഇത് നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി ഒരു കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് ഫോണിൽ പ്ലേ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലി മോണിറ്റേഴ്സ് വഴി കേൾക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അടുത്തതായിട്ട് ഒരു USB-C പവർ ഇൻപുട്ട് കാണാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എക്സ്ട്രാ പവർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് USB-C കേബിൾ വഴി ഒരു പവർ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടൊരു USB-C കണക്ഷൻ ടു PC കാണാം. ഈ ഒരു പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓഡിയോ ഇന്റർഫേസ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു മേജർ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോട്ടീസ് ചെയ്തെന്നറിയില്ല, ഈ ഒരു ഇന്റർഫേസിൽ ഒരു ബട്ടൺ പോലും വിസിബിൾ അല്ല. ദിസ് ഹോൾ ഇന്റർഫേസ് ഇസ് കൺട്രോൾ ത്രൂ 1 big volume knob വിച്ച് ഇസ് ഓൾസോ എ ബട്ടൺ. ഈ ഒരു ഫീച്ചറിന് മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഫീച്ചർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സംഭവം ഭയങ്കര മിനിമലൊക്കെ ആണെങ്കിൽ പോലും ഇറ്റ് ടേക്സ് ടൈം ടു ഗെറ്റ് അറൗണ്ട് സ്റ്റഫ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 1 button വെച്ചിട്ട് എങ്ങനെയാണ് ബ്രൗസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറൻ്റ്ലി ഇൻപുട്ട് 1 സെലക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് 2 പോകണമെങ്കിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് 2 ആയി. ഇനി ഇൻപുട്ട് 2 ഗെയിന് കൂട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോബ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗെയിന് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇൻപുട്ട് 2 നമുക്കിപ്പോൾ 48 volts ഫാൻ ആൻഡ് പവർ ഓൺ ആക്കണമെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ്, അപ്പോൾ അതേ 48 volt ഓണായി. ഓഫ് ആക്കാൻ അതേപോലെ തന്നെ ഈ നോബ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 volts ഓഫ് ആവും. അതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് മെനു സിസ്റ്റം ഇതിലൂടെ സൈക്കിൾ ചെയ്യാം ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഹെഡ്ഫോൺ 1 വോളിയം സെലക്ട് ചെയ്യുന്നതിലെത്തി, അതേപോലെ തന്നെ ഹെഡ്ഫോൺ 2 വോളിയം, പിന്നെ മോണിറ്ററിൻ്റെ വോളിയം, അതേപോലെ തന്നെ പിന്നെ ബാക്ക് ടു ഇൻപുട്ട് 1. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് മോണിറ്റർ വോളിയം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സൈക്കിൾ ത്രൂ എവറിത്തിങ് ടു ഗെറ്റ് ടു മോണിറ്റർ വോളിയം, എന്നാൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കേസസ് ആണ് ഇതിലൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ 48 volts ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, അല്ലെങ്കിൽ മ്യൂട്ടിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ദാൻ പ്രസ്സിങ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. പക്ഷേ ഇതിനൊരു വർക്ക് അറൗണ്ട് ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസ് കംപ്ലീറ്റ്ലി ലൂവിറ്റ് കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ സോഫ്റ്റ്വെയർ കൺസോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂവിറ്റ് കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് സെറ്റിങ്സ് നമുക്കിവിടെ സ്ക്രീനിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് 2 പ്രീആംപ് ഗെയിൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് മൗസായിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ സെറ്റിങ്സും ഇതുവഴി ആക്സസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇൻപുട്ട് 1 എൻ്റെ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൽ 52 dB ഓഫ് ഗെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ലൂയിറ്റിൻ്റെ കണക്ട് സിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് DSP പവേർഡ് ഓഡിയോ ഇൻ്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് പ്രോസസ്സിംഗ് പ്ലഗിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്, ഈക്വലൈസർ, കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ. ഈ മൂന്ന് പ്ലഗിൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മാനുവലി സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അല്ല, ഇനിയിപ്പോൾ മാനുവലി സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മാനുവലി സെറ്റ് ചെയ്യാനുള്ള മടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ ഉണ്ട്. അതിനാണ് ഓട്ടോ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടോ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇൻപുട്ട് ടൂവിൽ ഒരു ഡൈനാമിക് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു മൈക്കാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടൂവിൻ്റെ ഓട്ടോ സെറ്റപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് മൂന്ന് ഓപ്ഷൻ വരും, കണ്ടൻസർ മൈക്കാണോ, ഡൈനാമിക് മൈക്കാണോ, അതോ ലൈൻ ഇൻപുട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ഡൈനാമിക് കണക്ട് ചെയ്തുകൊണ്ട് ഡൈനാമിക് മൈക്ക് സെലക്ട് ചെയ്യുന്നു. പിന്നീട് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്, അഡ്വാൻസ്ഡും ബേസിക്കും. അഡ്വാൻസ്ഡിൽ നമ്മൾ DSP പവർ യൂസ് ചെയ്തുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ പ്ലഗിൻസൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ആ സെറ്റിംഗ് വരിക. പക്ഷേ ഞാനിപ്പോൾ ബേസിക്കാണ് എടുക്കുന്നത്. ഓക്കെ, പെർഫോം ഫോർ 15 സെക്കൻഡ്സ്. അടുത്ത 15 സെക്കൻഡിലേക്ക് നമ്മൾ മൈക്കിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഹലോ 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 ഹലോ, 1 2 3. ഇതിൽ നമുക്ക് ഹൈ വോളിയത്തിലും സംസാരിക്കാം, ലോ വോളിയത്തിലും സംസാരിക്കാം. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഡൈനാമിക് റേഞ്ച് കൊടുക്കുമ്പം അവർക്ക് അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് തരാൻ പറ്റും. സംസാരിച്ചതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത ഗെയിൻ ലെവൽ ഈ 34 dB ആണ് നമുക്ക് തന്ന ലെവൽ. അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോ സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ കൺട്രോൾ സെൻറ്ററിൽ ഹാർഡ്വെയർ ഇൻപുട്ട്സിൻ്റെ താഴെ കാണാം ഓക്സിൻ, മൊബൈൽ ഇൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളം കാണാം. അതിൽ ഇപ്പോൾ ഓക്സിലൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ബ്ലാങ്കായി കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓക്സ് കേബിൾ എടുത്തിട്ടുണ്ട്, എൻ്റെ ഫോണിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഓക്സിന് കണക്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ ഓക്സിന് ഒരു ചാനൽ വന്നു. അപ്പോൾ ഓക്സ് ഇവിടെ ഡിറ്റക്റ്റ് ആയി. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മോണിറ്റർ സ്പീക്കേഴ്സിലൂടെ പ്ലേ ആവും. അതേപോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ കേബിൾ യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ ഇൻ എന്ന് പറഞ്ഞ പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ ഇൻ എന്ന് പറഞ്ഞ അവിടെ ഒരു ചാനൽ ഫോമായി. അതേപോലെ തന്നെ നമ്മുടെ ഫോണ് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ വഴി ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ മൈക്കിൻ്റെ ഓഡിയോ ആയിരിക്കും ഫോണിൽ ക്യാമറ ഓഡിയോ ആയിട്ട് വരുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും നല്ല ഓഡിയോ ക്വാളിറ്റിയോടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ചാനൽസ് എല്ലാം വിസിബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ മാസ്റ്റർ മിക്സസ് ആയിട്ട് മിക്സ് എ ആൻഡ് മിക്സ് ബി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മിക്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് മിക്സസും നമുക്ക് സെപ്പറേറ്റ്ലി വേറെ വേറെ സെറ്റിംഗ്സ് വെച്ചുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൂപ്പ് ബാക്ക് ചാനൽ അവൈലബിൾ ആണ്. പിന്നെ മോണിറ്റേഴ്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള ചാനൽ, ഹെഡ്ഫോൺ 1 ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള ചാനൽ, ഹെഡ്ഫോൺ 2 ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള ചാനൽ. അപ്പോൾ നേരത്തെ ഞാൻ അഡ്രസ്സ് ചെയ്ത ഇഷ്യൂ പോലെ നമുക്ക് പെട്ടെന്ന് മോണിറ്റേഴ്സിൻ്റെ ലെവൽ കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫെയ്ഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മ്യൂട്ട് ബട്ടണും ഉണ്ട്. പിന്നെ നമുക്ക് ഓരോ ഹെഡ്ഫോൺസിലും എന്ത് ഇൻപുട്ടാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഹെഡ്ഫോൺ 1 മിക്സ് ചെയ്യുകയാണെങ്കിൽ ഹെഡ്ഫോൺ 2 നമുക്ക് മിക്സ് ബി സെൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയണം ആളുടെ വോക്കൽസ് മാത്രമാക്കി കേട്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഇൻപുട്ട് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ വോയിസ് മാത്രമായിട്ട് ആളുടെ ഹെഡ്ഫോൺസിലേക്ക് നമുക്ക് റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കുറേ റൗട്ടിംഗ് സെറ്റിംഗ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് ഫീച്ചർ. പിന്നെ നമുക്ക് നമ്മുടെ സാമ്പിൾ റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, 44.1 to 96 kHz വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലൂയിറ്റ് കൺട്രോൾ സെൻറ്ററിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ലൂയിറ്റിൻ്റെ കണക്ട് സിക്സ് ഓഡിയോ ഇൻ്റർഫേസ് ഇപ്പോൾ ആമസോണിൽ ഓൾമോസ്റ്റ് 23,000 rupees അവൈലബിൾ ആയിട്ടുള്ളത്. സോ വട്ട് ഡു യു തിങ്ക്, ഇതിനകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ 23,000 rupees വർത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണോ ഇത്? കമൻറ്റ് ഡൗൺ ബിലോ. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസ് ആയിട്ട് തന്നെ ഞാൻ പറയും. ആൻഡ് ഇത് മ്യൂസീഷ്യൻസിന് മാത്രമല്ല സ്ട്രീമേഴ്സിനൊക്കെ പറ്റിയൊരു ഓൾറൗണ്ട് ടൈപ്പ് ഓഫ് ഓഡിയോ ഇൻ്റർഫേസ് ആണ്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് കംപ്ലീറ്റ്ലി വർത്ത് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ സേഫ്ലി റെക്കമെൻഡ് ദിസ് ഓഡിയോ ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, പീസ് ഔട്ട്.